രാഷ്ട്രപതിയുടെ നന്ദി നന്ദിപ്രമേയ ചർച്ചയ്ക്ക് അതിന്മേൽ മറുപടി നൽകുകയാണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകും ഇന്നലെ നമ്മൾ കണ്ടതാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയത്തിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞത് അവിടെ പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് കണ്ടതാണ് അങ്ങനെ കൊണ്ടും കൊടുത്തും ആണ് പാർലമെൻറ്റിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പഴയതുപോലല്ല ഇന്ന് രാജ്യസഭയിലേക്ക് കൂടി വരുമ്പോൾ സ്വാതി ഇന്നിപ്പോൾ പ്രധാനമന്ത്രി രാജ്യസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി പറയും ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞു ഇന്നിപ്പോൾ രാജ്യസഭയിലേക്ക് തീർച്ചയായും മനു ഇന്നും പാർലമെന്റിനെ സംബന്ധിച്ച് പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് കാരണം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ മോദിക്കെതിരെ ഉയർത്തുന്നു സർക്കാരിനെതിരെ ഉയർത്തുന്നു ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ നിരന്തരമായി വിവിധ എം പിമാർ ഉയർത്തുന്നൊരു സാഹചര്യത്തിൽ ഇന്നും രാജ്യസഭയിൽ ഇദ്ദേഹം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട നന്ദി പ്രമേയത്തിന്മേൽ ചർച്ചയ്ക്കുള്ള മറുപടി ഇന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ രാജ്യസഭ പ്രക്ഷുബ്ധമാവാൻ തന്നെയാണ് സാധ്യത കൂടുതലും പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എം പിമാർ ലോക്സഭയിൽ ഉയർത്തുന്നുണ്ടായിരുന്നു നീറ്റ് വിഷയം ഉയർത്തുന്നുണ്ട് അഗ്നിവീർ പദ്ധതി ഒക്കെ ഉയർത്തുന്നുണ്ട് എന്നാൽ ഈ വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാത്ത മോദി ഹിന്ദുക്കളെ ആക്ഷേപിച്ചു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ വിഷയം ആണ് അതിനെ ഒരു വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഇത്തരത്തിലുള്ള യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട് ആ വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നും പ്രതിഭാ ുള്ള മറുപടി തന്നെയായിരിക്കും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് മറുപടി പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യത ഉള്ളത് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിപക്ഷം രാജ്യസഭയിലും ഇന്ന് പ്രതിഷേധിക്കാനുള്ള സാധ്യത കൂടുതലാണ് മണിപ്പൂർ വിഷയങ്ങൾ മണിപ്പൂർ വിഷയത്തിലും അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഈ രാജ്യവ്യാപകമായി നടത്തുന്ന ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം ഈ എൻ ടി എയുടെ അട്ടിമറിയടക്കം ഉള്ള വിഷയങ്ങളൊക്കെയും ആ വിഷയത്തിലൊക്കെ പ്രസ്താവന നടത്തണമെന്ന നിരന്തരമായ പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊന്നും പോലെയല്ല ഇപ്പോൾ പാർലമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് മോദിയും കേന്ദ്രവും വലിയ തരത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസത്തെ ഇതുമായി ബന്ധപ്പെട്ട് മോദി ആദ്യമായിട്ടായിരിക്കാം പാർലമെന്റിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തെ നേരിടുന്നത് അങ്കലാപ്പും അമ്പരപ്പുമൊക്കെ പ്രധാനമന്ത്രിയുടെ ശരീരഭാഷയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഏതായാലും പ്രതിപക്ഷം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാജ്യസഭയിലേക്ക് വരുമ്പോൾ ഇതേ രീതിയിൽ തന്നെ വലിയ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട് പ്രധാനമന്ത്രി മറുപടി പറയുമ്പോൾ തന്നെ നീറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം സഭയിൽ ഉയർത്തുക തന്നെ ചെയ്യും ഇന്നലെ ലോക്സഭയിലും അതുതന്നെയാണ് കണ്ടത്